ഹായ് ഓൾ, ലിറ്റ്ചുവർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സെറ്റ് ഇംഗ്ലീഷ്, നെറ്റ് ഇംഗ്ലീഷ്, HSST ഇംഗ്ലീഷ് തുടങ്ങിയ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ തമ്പ്നെയിലൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കി കാണും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് എഡ്മണ്ട് സ്പെൻസർ തന്നെ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയമായിട്ടുള്ള ദി പ്രോഥലാമിയൻ എന്ന് പറയുന്ന ഒരു പോയമാണ്. ഈ ഒരു പോയം പ്രധാനമായി ഈ പറയുന്ന മൂന്ന് എക്സാമുകൾക്കും തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു സെക്ഷൻ തന്നെ, ഒരു പോയം തന്നെയാണ് ദി പ്രോഥലാമിയൻ. സോ ഈ പറയപ്പെടുന്ന ഈ മൂന്ന് എക്സാമുകൾക്കും ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഏത് രീതിയും നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ, ഒഴിവാക്കാൻ തീരെ പാടില്ലാത്ത ചില നിർബന്ധിതമായ ചില പോയിൻ്റ്സ് ഉണ്ട്. ഈ ഒരു പോയുമായി ബന്ധപ്പെട്ട് ചില നിർബന്ധിതമായും അറിഞ്ഞിരിക്കേണ്ടതായ ചില ഫാക്ട്സ് ഉണ്ട് ഈ ദി പ്രോഥലാമിയൻ എന്ന് പറയുന്ന പോയുമായി ബന്ധപ്പെട്ട്. ആ ഒരു പോയം, ആ ഒരു ഫാക്ട്സുമാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. അതിന് മുമ്പായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് സെറ്റ് ഇംഗ്ലീഷ് കോച്ചിങ്, ഓൺലൈൻ കോച്ചിങ് നമ്മൾ ഈ ഒരു ലിറ്റ്ചുവർ അക്കാഡമി എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാകും. അതുമായി ബന്ധപ്പെട്ട് ഒരു ലോ കോസ്റ്റിലാണ് നമ്മൾ ഈ ഒരു കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും, അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാട്സപ്പ് നമ്പർ മുഖേനയും ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നതായ റെക്കോർഡഡ് വീഡിയോ ക്ലാസ് ഫോർമാറ്റ്, അതുപോലുള്ള മോഡൽ എക്സാമുകൾ, മോക്ക് ടെസ്റ്റുകൾ, PDF മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പാക്കേജ് എന്ന രീതിയിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതൊക്കെയാണ് ഈ ഒരു സെറ്റ് ഇംഗ്ലീഷ് കോച്ചിങ്ങിൽ വളരെ തുച്ഛമായ നിരക്കിൽ ലഭ്യമാകുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് കടക്കാം. പ്രോഥലാമിയൻ ഇസ് എ പോയം ബൈ എഡ്മണ്ട് സ്പെൻസർ. നമുക്കറിയാവുന്നതാണ് എഡ്മണ്ട് സ്പെൻസർ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയമാണ് പ്രോഥലാമിയൻ. ഇതുപോലെ തന്നെ ഒരു ട്വിൻ പോയം എന്ന രീതിയിലൊക്കെ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഒരു പോയം കൂടിയാണ് എപ്പിത്തലാമിയൻ. പ്രോഥലാമിയൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതേസമയം എപ്പിത്തലാമിയൻ എന്ന് പറയുന്നത് മാരേജ് ഓഫ് എഡ്മണ്ട് സ്പെൻസർ ഹിംസെൽഫ്, അതായത് അദ്ദേഹത്തിൻ്റെ മാരേജിനെ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു പോയമാണ് എപ്പിത്തലാമിയൻ. അതേസമയം പ്രോഥലാമിയൻ എന്ന് പറയുന്ന ഒരു പോയം ഇസ് റിട്ടൺ ഓൺ ദ ഒക്കേഷൻ ഓഫ് ദി ട്വിൻ മാരേജ് ഓഫ് ദി ഡോട്ടേഴ്സ് ഓഫ് ദി ഏൾ ഓഫ് വേഴ്സിസ്റ്റർ. ഏൾ ഓഫ് വേഴ്സിസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് ട്വിൻസിൻ്റെ, അതായത് മക്കളായിട്ടുള്ള എലിസബത്ത് സോമർസെറ്റും അതോടൊപ്പം തന്നെ കാതറിൻ സോമർസെറ്റിൻ്റെയും വിവാഹം, ഇല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ഒരു വർക്ക് മനസ്സിലാക്കിയുള്ള ഒരു എൻഗേജ്മെൻറ്റ് സോങ് എന്ന രീതിയിലോ ഒരു ബിട്രോത്തൽ സോങ് എന്ന രീതിയിലൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ എഴുതിയ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു മാരേജ് സോങ് എന്ന്, ഇല്ലെങ്കിൽ മാരേജ് ഫോർമാറ്റിലാണ്, ആ ഒരു റിതമാറ്റിക് ഫോർമാറ്റിലാണ് എഴുതിയത്. സോ ഇവിടുത്തെ വിവാഹം എന്ന് പറയുന്നത് എലിസബത്ത് സോമർസെറ്റും അതോടൊപ്പം തന്നെ കാതറിൻ സോമർസെറ്റും എന്ന ഏൾ ഓഫ് വോസിസ്റ്റിൻ്റെ രണ്ട് ട്വിൻ ഡോട്ടേഴ്സിൻ്റെ മാരേജിനെ കുറിച്ച് ആസ്പദമാക്കിയിട്ടുള്ള ഒരു പോയമാണ് പ്രോഥലാമിയൻ. അതേസമയം എപ്പിത്തലാമിയൻ എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസറിൻ്റെ തന്നെ വിവാഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ച് അദ്ദേഹം തന്നെ എഴുതിയ പോയമാണെന്ന കാര്യം മനസ്സിലാക്കാം. സോ നമ്മൾ ഈ ഒരു പോയംസ് എന്തിനെക്കുറിച്ച് ആസ്പദമാക്കി എന്ന കാര്യം, അടിസ്ഥാനപരമായിട്ടുള്ള ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. കൂടാതെ ദി ഓതറായിട്ടുള്ള എഡ്മണ്ട് സ്പെൻസറുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷണമുണ്ട്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എഡ്മണ്ട് സ്പെൻസർ വാസ് ഹെയിൽഡ് ആസ് പോയറ്റ്സ് പോയറ്റ് ബൈ ചാൾസ് ലാംബ്. ചാൾസ് ലാംബ് എന്ന് പറയുന്നൊരു പ്രോസ് റൈറ്റർ ഉണ്ട്, നമുക്കറിയാവുന്നതാണ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ. അത് ഈ എഡ്മണ്ട് സ്പെൻസറിൻ്റെ കാലഘട്ടത്തിലുള്ളതല്ല, അതിന് ശേഷം വന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പ്രാമുഖ്യം നേടിയ ഒരു പ്രോസ് റൈറ്റർ എന്ന രീതിയിലൊക്കെ മേരി ലാംബ്, ചാൾസ് ലാംബ് ഒക്കെ നമ്മൾ കേട്ടതാണ്. അവർ സഹോദരനാണ് എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. ആ ചാൾസ് ലാംബ് പിൽക്കാലത്ത് എഡ്മണ്ട് സ്പെൻസറിനെ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം വിശേഷിപ്പിച്ച ഇപ്രകാരമാണ് പോയറ്റ്സ് പോയറ്റ് എന്നാണ്. ചാൾസ് ലാംബാണ് എഡ്മണ്ട് സ്പെൻസറിനെ പോയറ്റ്സ് പോയറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം. കൂടാതെ ഈ പറയുന്ന പ്രോഥലാമിയൻ എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്ത വർഷം 1596 എന്ന കാര്യം കൂടി ആലോചിക്കാം. നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന രീതിയിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് ചെറിയൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും ഷെപ്പേഡ്സ് കലണ്ടർ, അതൊരു വേർഡ്സ് പാസ്റ്ററൽ റൊമാൻസ് ആണെന്ന് നമുക്കറിയാം. കൂടാതെ അമോറിറ്റി എന്ന് പറയുന്ന മറ്റൊരു വർക്കുണ്ട്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 88 സോങ്സ്, 88 സോങ്സ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു കളക്ഷനാണ്, ഒരു പോയറ്റിക്കൽ കളക്ഷനാണ് അമോറിറ്റി എന്ന് പറയുന്നത്. ദെൻ എപ്പിത്തലാമി നമ്മൾ പറഞ്ഞതാണ് ഓഡ് ആണ്, വിച്ച് കൊമമറേറ്റിംഗ് സ്പെൻസേഴ്സ് മാരേജ് വിത്ത് എലിസബത്ത് ബോയിൽ. എലിസബത്ത് ബോയിൽ എന്നതാണ് എഡ്മണ്ട് സ്പെൻസറിൻ്റെ വൈഫിൻ്റെ പേര്. അവരുമായിട്ടുള്ള ആ ഒരു വിവാഹ ബന്ധത്തെ
ആസ്പദമാക്കി അദ്ദേഹം വർണ്ണിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് എഴുതിയ പോയമാണ് നമ്മൾ കണ്ടതാണ് എപ്പിത്തലാമിയൻ. പിന്നീടുള്ള മറ്റൊരു പ്രധാനപ്പെട്ടതാണ് വർക്ക് ആൺ ആസ്ട്രോഫൽ, ദെൻ ഫെയറി ക്യുൻ. വളരെ സെലിബ്രേറ്റഡ് വർക്കാണ് ഫെയറി ക്യുൻ. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിറ്റ്മൻ സ്പെൻസർ എഴുതിയിട്ടുള്ള എന്താ പറയുക പ്രധാനപ്പെട്ട രചനകൾ എന്ന് മനസ്സിലാക്കാം. അതിൽ തന്നെ നമ്മൾ ഈ ഒരു സിലബസ്, പ്രത്യേകിച്ച് HSST സിലബസൊക്കെ പരിശോധിക്കുമ്പോൾ അതിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് നൽകിയിരിക്കുന്നത് എഡ്മണ്ട് സ്പെൻസറിൻ്റെ പ്രോത്തലാമിയൻ എന്ന് പറയുന്ന വർക്കാണ്. അതുകൊണ്ടാണ് ആ ഒരു വർക്കിനെ കുറിച്ച് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് കരുതി. ഈ ഒരു പോയം എഴുതി എഡ്മണ്ട് സ്പെൻസറാണ് നമ്മൾ കണ്ടു. ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്ത വർഷം 1596 കണ്ടു. കൂടാതെ ഈ ഒരു വർക്ക് ഡീൽ ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണ്, ആരുടെ മാരേജുമാണെന്ന്, മാരേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ കണ്ടതാണ്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ കൺവെൻഷണൽ ഫോം ഓഫ് എ മാരേജ് സോങ്. ഒരു മാരേജ് സോങ് എന്ന രീതിയിലാണ് ഈ ഒരു വർക്കും എഴുതിയിട്ടിരിക്കുന്നത്. ആ ഒരു കൺവെൻഷണൽ ഫോർമാറ്റിലാണ് എഡ്മണ്ട് സ്പെൻസർ ഈ ഒരു വർക്ക് എഴുതിയത്. കൂടാതെ ദി പോയം ബിഗിൻസ് വിത്ത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി റിവർ തെയിംസ്. ഇവിടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് റിവർ തെയിംസ് ആണ്. ചിലപ്പോൾ എനിക്ക് തോന്നി ഇതിനു മുമ്പുള്ള ഏതോ സെറ്റ് എക്സാം ചോദിച്ചിട്ടുണ്ട് ഏത് ഏത് റിവറിനെയാണ് ഈ ഒരു വർക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ അതിൽ അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് നൽകാനേ സാധിക്കും റിവർ തെയിംസ് ആണ്. കൂടാതെ ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു താഴത്തെ ഒരു വരി നോക്കുക, സ്വീറ്റ് തെയിംസ് റൺ സോഫ്റ്റ്ലി ടിൽ ഐ എൻ മൈ സോങ്. ഇതൊരു റിഫ്രെയിൻ ആണ്. ഈ ഒരു റിഫ്രെയിൻ വരുന്ന പോയം ഏതാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന രീതിയിലും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഈ ഒരു വർക്കിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വരിയാണ് അല്ലെങ്കിൽ റിഫ്രെയിൻ ആണ്. ഇത് പല ഭാഗത്തും ആ ഒരു പോയത്തിൻ്റെ പല ഭാഗങ്ങളിലും വീണ്ടും വീണ്ടും റെപ്പിറ്റീഷൻ മോഡലിൽ തന്നെ നമുക്ക് കാണാനേ സാധിക്കുന്ന ഒരു വരിയാണ് സ്വീറ്റ് തെയിംസ് റൺ സോഫ്റ്റ്ലി ടിൽ ഐ എൻ മൈ സോങ് എന്ന് പറയുന്ന ഒരു വരി. അതോടൊപ്പം തന്നെ ഈ ഒരു വർക്കിൻ്റെ ഈ ഒരു പോയത്തിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ തന്നെ ഡിസ്ക്രൈബ്സ് എ സീൻ ഓഫ് വൈറ്റ് സ്വാൻസ്, ബ്യൂട്ടിഫുൾ നിംസ് ആൻഡ് വൈബ്രൻറ്റ് ഫ്ലവേഴ്സ്. പൂക്കളെക്കുറിച്ചും അതോടൊപ്പം തന്നെ വൈറ്റ് സ്വാൻസിനെ കുറിച്ചും, കൂടാതെ നിംസൊക്കെ കൂടുതൽ ഈ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് പൂക്കളൊക്കെ കളക്ട് ചെയ്യുകയാണ്, അവരുടെ ബാസ്ക്കറ്റിലേക്ക് പൂക്കളൊക്കെ കളക്ട് ചെയ്യുകയാണ് എന്ന രീതിയിലൊക്കെ വർണ്ണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ പ്രോത്തലാമിയൻ എന്ന് പറയുന്ന വർക്കിനെക്കുറിച്ച് നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ ഒരു വർക്ക് എഴുതപ്പെട്ട കാലഘട്ടം നമ്മൾ മനസ്സിലാക്കി, ഈ ഒരു വർക്ക് എന്തിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് എഴുതിയത്, ഈ ഒരു വർക്കും എപ്പിത്തലാമിയൻ എന്ന് പറയുന്ന വർക്കും തമ്മിൽ ബന്ധം എന്താണ്, കൂടാതെ എഡ്മണ്ട് സ്പെൻസർ എഴുതിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണ്, എഡ്മണ്ട് സ്പെൻസറിനെ തന്നെ ചാൾസ് ലാം വിശേഷിപ്പിച്ച് എന്താണെന്ന്, കൂടാതെ ഈ ഒരു വർക്കിൽ തുടർച്ചയായി കണ്ടുവന്നതായ റിഫ്രെയിൻ ഏതാണ്, ആ ഒരു റിഫ്രെയിനിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശേഷിപ്പിച്ചിരിക്കുന്ന നദി ഏതാണ് എന്ന രീതിയിലൊക്കെ മനസ്സിലാക്കാം. കൂടാതെ ആരുടെ കല്യാണമാണ് എന്ന കാര്യം ചിലപ്പോൾ അവരുടെ പേര് തന്നെ ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് കണ്ടെത്തണം എന്ന രീതിയിലൊക്കെ ചോദിക്കാം. ദി ട്വിൻ ഡോട്ടേഴ്സ് ഓഫ് ഏൾ ഓഫ് വേഴ്സിസ്റ്റൻ, അവരുടെ പേരാണ് എലിസബത്ത് സോമർസെറ്റും അതോടൊപ്പം തന്നെ കാതറിൻ സോമർസെറ്റും. കൂടാതെ നമ്മൾ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സെറ്റ് ഇംഗ്ലീഷ് ഇതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് ലിറ്റ്ഷ്യർ അക്കാഡമി എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പർ മുഖേന വാട്സപ്പ് വഴി ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കൂടാതെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കാം. ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷ്യൂർ അക്കാഡമി. താങ്ക് യു ഓൾ.